ഹേ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഗണേഷ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും ഗാജറ്റ് കട മലയാളം. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് ഫൈവ് പ്രോവിനെ MIUI 10 എങ്ങനെ മാറ്റാമെന്നാണ്. ഇത് MIUI 10 സ്റ്റേബിൾ വേർഷനാണ്, അല്ലാതെ വേറെ വേർഷനിലെ. ഇപ്പോൾ എൻ്റെ ഫോൺ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു പഴയ വേർഷനിലാണ്, അതായത് MIUI 9 എന്നുള്ള വേർഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിന് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് എങ്ങനെ MIUI 10 ആക്കാമെന്ന് കാണാം. ഇതിന് ആദ്യം 3-dot മെനു ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ലോക്കൽ അപ്ഡേറ്റ് പാക്കേജ് ചൂസ് ചെയ്യുക. ഇതിന് മുമ്പായിട്ട് തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ അപ്ഡേറ്റ് എടുക്കുക, അതായത് ഡൗൺലോഡ് ചെയ്യുക പാക്കേജ്. അതിനുശേഷം ഇവിടെ ഇത് ഡിക്രിപ്റ്റ് ചെയ്യും. ഡിക്രിപ്റ്റ് ചെയ്ത് കുറച്ച് സമയം എടുക്കും, ഇത് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാം എന്തൊക്കെ ആണ് സ്റ്റെപ്സ് എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ കഴിയും ഇപ്പോൾ റീബൂട്ട് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ റീബൂട്ട് ചെയ്യാൻ വേണ്ടി, അതായത് റീബൂട്ട് ആൻഡ് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റീബൂട്ട് ആൻഡ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഡേറ്റയൊന്നും പോവില്ല, പഴയ ഡേറ്റ അതേപോലെ തന്നെ ഇരിക്കും. സോ റീബൂട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. സോ റീബൂട്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ MIUI 10 ആയിക്കഴിഞ്ഞു റെഡ്മി നോട്ട് 5 പ്രോ. ഇപ്പോൾ റീബൂട്ട് ആകുമ്പോൾ കുറച്ച് സമയമെടുക്കും. റീബൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാം, ഇനി നമുക്ക് ലോഗിൻ ചെയ്ത് അകത്ത് കയറി നോക്കാം. അകത്ത് കയറുമ്പോഴത്തേക്കും തന്നെ നമുക്ക് കാണാം ഫുൾ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പാനൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ നോട്ടിഫിക്കേഷൻ പാനൽ വളരെ വലിയ ചേഞ്ചാണ്, ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ഇതിൻ്റെ UI. അതുകൂടാതെ തന്നെ അതിനകത്ത് ഇപ്പോൾ ബ്രൈറ്റ്നസ് കൂട്ടാൻ കുറയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബാക്ക്ഗ്രൗണ്ട് ഫുൾ ബ്ലർ ചെയ്തിട്ടുള്ളൊരു പുതിയൊരു ഇത് തന്നെയാണ്. ഒരു വലിയ കിടിലം ഒരു ചേഞ്ച് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതിന് അകത്ത് കയറി സെറ്റിംഗ്സിനകത്ത് കയറി നോക്കാം. സെറ്റിംഗ്സിനകത്തും നല്ല ചേഞ്ചസ് ഉണ്ട്. എബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഇത് ആൻഡ്രോയിഡ് 8.1 തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് എന്ന് വെച്ചാൽ MIUI 10. നമുക്ക് MIUI ഡിസ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാണാം ഇതിപ്പോൾ MIUI 10. ഇപ്പോൾ MIUI 10 അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞു. ഇതിനകത്ത് എന്തൊക്കെയാണ് പുതിയതായിട്ടുള്ളതെന്ന് കാണാം. അപ്പോൾ ഇതിനകത്ത് കുറേ UI ഫീച്ചേഴ്സാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അതുകൂടാതെ തന്നെ കുറേ ബഗ് ഫിക്സസും അങ്ങനെ പല പല കാര്യങ്ങളും, പിന്നെ ജനറലായി എന്താ ഒപ്റ്റിമൈസ് ചെയ്യാനും അങ്ങനെ കുറച്ച് കാര്യം സ്പീഡൊക്കെ കൂട്ടി, അത്രയാണ് ഇപ്പം വന്നിരിക്കുന്നത്. സോ അതാണ് MIUI 10 ഇത്. നല്ല UI വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ റീസെൻ്റ് ആപ്സും അല്ലാതെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പവർ തന്നെ കണ്ടല്ലോ, റീസെൻ്റ് ആപ്സ് എടുക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഭയങ്കര ചേഞ്ചസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ പുതിയ റീസെൻ്റ് ആപ്സ് വരുന്നത് MIUI 10. ഇപ്പോൾ ഇത് വലത്തോട്ടോ ഇടത്തോട്ടൊക്കെ വലിച്ചാലാണ് ക്ലോസ് ആവുന്നത്, കുറച്ച് പാടാണ്. അല്ലെങ്കിൽ ഇവിടെ എക്സ് അടിച്ചാൽ എല്ലാം ക്ലോസും. പക്ഷേ എന്നാലും മറ്റേ ബഗ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആപ്സ് എടുത്തിട്ട് വീണ്ടും റീസെൻ്റ് ആപ്പ് എടുത്താൽ പക്ഷേ ചില ആപ്സ് ക്ലോസ് ആവില്ല. അപ്പം അങ്ങനത്തെ ആപ്സ് അല്ലാതെ മാനുവലി നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു ബഗ് ഇപ്പോൾ അവർ സോൾവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ ബഗ്ഗുകൾ കാണുകയാണെങ്കിൽ താഴെ കമൻറ്റിലിടുക, ഞാനും കമൻറ്റിലിടും. അത് കൂടാതെ തന്നെ ഞങ്ങൾ അല്ലാതെ റിപ്പോർട്ടും ചെയ്യും. പിന്നെ ഇതിൻ്റെ ഐക്കൺസൊക്കെ കാണാം, ഐക്കൺസൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമുക്ക് ക്യാമറയിൽ കയറുകയാണെങ്കിൽ ക്യാമറയിലിപ്പം പോർട്രേറ്റ് മോഡിലും ഫോട്ടോ മോഡിലും എനിക്ക് തോന്നുന്നു രണ്ടിലും ഒരേ സെയിം ഫോട്ടോ ഹൈറ്റ് ആയിരുന്നു. നേരത്തെ ഒരു സൂം ഉണ്ടായിരുന്നു പോർട്രേറ്റ് മോഡിൽ, അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ആ ഫീച്ചർ ഇല്ല ഇതിൽ. 9.5 ഞാൻ കണ്ടായിരുന്നു ആ ഫീച്ചർ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. അപ്പോൾ അതിന് വരെ ഇപ്പോൾ ഒരു പോർട്രേറ്റ് മോഡിൽ ഞാനൊരു ഫോട്ടോ എടുത്ത് നോക്കട്ടെ. പോർട്രേറ്റ് മോഡിൽ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ബ്ലറ് മറ്റേതുപോലെ തന്നെയുണ്ട്, ബ്ലറിന് കുഴപ്പമൊന്നും, നല്ല ബ്ലറൊക്കെ ആവുന്നുണ്ട്. പക്ഷേ ക്യാമറ സ്റ്റക്കായി അത് കഴിഞ്ഞ്. മിക്കവാറും ഇതൊരു ബഗ് തന്നെയായിരിക്കും, അത് മിക്കവാറും അവർ സോൾവ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എനിവേസ് നമുക്ക് നോക്കാം. ഇനിയിപ്പം വീണ്ടും ഒന്നുകൂടെ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ ശരിയായി, ഇപ്പോൾ ഫോട്ടോ എടുത്ത് നോക്കാം. ഇപ്പം രണ്ടാമത്തെ ഫോട്ടോ മോഡിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, നല്ല ഫോട്ടോ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇതൊക്കെയാണ് ഈ MIUI 10 വേറെ ഫീച്ചർ, മെയിൻ ഫീച്ചേഴ്സ്. പിന്നെ നോട്ടിഫിക്കേഷൻ, അതായത് സ്റ്റാറ്റസ് ബാർ കുറേ ചേഞ്ച് ആയിട്ടുണ്ട്. സ്റ്റാറ്റസ് ബാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാറ്ററിയുടെ സിമ്പൽ നല്ല ഒരു കിടിലം സിമ്പിളാണ് ഇപ്പോൾ വരുന്നത്, നേരത്തെ ഉള്ള പോലെയല്ല. അതൊരു നല്ല ഇത് തന്നെയാണ്. അതുകൂടാതെ തന്നെ ബാക്കി എന്താ പറയുക, ഐക്കൺസൊക്കെ മാറിയിട്ടുണ്ട്. സോ അതും എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ വീട്ടിൽ ബ്ലാക്ക് തീം തന്നെ കുറച്ചുകൂടെ നല്ലതായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമായിട്ട്, സബ്സ്ക്രൈബ് ചെയ്യുക ഗാജറ്റ് കട മലയാളത്തിലേക്ക്. ഇനിയും കാണാം അടുത്ത വീഡിയോയിലേക്ക്. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.